അതിനിടെ ബ്രിക്സ് ഉച്ചകോടിയിൽ പാകിസ്ഥാന് തിരിച്ചടി. കൂടുതൽ രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്താനുള്ള പട്ടികയിൽ പാകിസ്ഥാൻ ഇല്ല. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഒരേ സ്വരത്തിൽ പാകിസ്ഥാനെതിരെ വിസമ്മതം അറിയിക്കുകയായിരുന്നോ, അതോ ഏതൊക്കെ രാജ്യങ്ങളാണ് സമ്മതിക്കാതിരുന്നത്? പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സന്ധ്യ, നേരത്തെ തന്നെ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ കൂടുതൽ രാജ്യങ്ങൾ, ഏകദേശം 20 രാജ്യങ്ങൾ പങ്കാളികളാകണമെന്നുള്ള ഒരു അഭിപ്രായം അറിയിച്ചു എന്നുള്ള കാര്യം റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ അവസാന ദിവസം ബ്രിക്സ് ഉച്ചകോടി അവസാനിക്കുന്ന സമയത്ത് നടത്തിയത്. പക്ഷേ എന്തായാലും പാകിസ്ഥാന് അവസരം നൽകരുത് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അറിയിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യയുടെ നിലപാട് തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അക്കാര്യം വ്യക്തമാക്കിയത് എന്തായാലും ഇന്ത്യയുടെ ഷെയർഫ കൂടിയാണ്. എന്തായാലും ഈ പാകിസ്ഥാന് നിലവിൽ എന്തായാലും ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ ഒരു അംഗത്വം നൽകേണ്ട എന്നുള്ള ഒരു നിലപാട് അത് ഇന്ത്യ അറിയിച്ചു. ആ കാര്യം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ ഷെയർഫ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നടന്നത്. പ്രധാനമായിട്ടും ഈ കിഴക്കൻ ലഡാക്കിലുള്ള അതിർത്തി തർക്കങ്ങൾ, അതുപോലെ തന്നെ സംഘർഷങ്ങൾ, സമാധാനം പുലർത്തേണ്ട വിഷയങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു. എന്തായാലും ഈ സേനാ പിന്മാറ്റം, അത് ഇരു രാജ്യങ്ങളും അതിലൊരു ധാരണ എത്തിയതിനെ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സഹകരണത്തിന് വേണ്ടി, അതായത് രണ്ട് രാജ്യങ്ങളിലെയും സഹകരണത്തിന് വേണ്ടി ചെയ്യേണ്ട ചർച്ചകൾ, കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഈ യോഗത്തിൽ, ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു. ചർച്ചകൾ ഇനിയും തുടരുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കിഴക്കൻ ലഡാക്കും അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ തർക്ക പരിഹാര പ്രതിനിധികൾ, അതാണ് ഈ രണ്ട് രാജ്യങ്ങളിലും സുരക്ഷാ ഉപദേഷ്ടാവുകൾ, അവരുടെ ചർച്ചകൾ എന്തായാലും ഇനിയും തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി തലത്തിലും ചർച്ചകൾ തുടരും. പ്രധാനമായിട്ടും ഈ സേനാ പിന്മാറ്റവും അതുപോലെ തന്നെ കിഴക്കൻ ലഡാക്ക് ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ട കാര്യങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു ചർച്ചയിൽ ഉന്നയിച്ചത്. ആ കാര്യത്തിൽ എല്ലാം തന്നെ ഒരു ധാരണയായിട്ടുണ്ട്. എന്തായാലും ഈ